തന്നെ അപമാനിച്ച പീതാംബരക്കുറുപ്പ് എംപിക്കെതിരായ പരാതി ശ്വേതാമേനോൻ പിൻവലിച്ചു. പീതാംബരക്കുറുപ്പ് ക്ഷമാപണം നടത്തിയ സാഹചര്യത്തിലാണ് ഇത്. കുടുംബാംഗങ്ങളുമായി ആലോചിച്ചാണ് തീരുമാനമെന്നും പരാതി പിൻവലിക്കാൻ ഒരു ബാഹ്യസമ്മർദ്ദവും ഉണ്ടായിട്ടില്ലെന്നും ശ്വേത വിശദീകരിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസിന് അയച്ച ഇമെയിലിലൂടെയാണ് പരാതി പിൻവലിക്കുന്നതായി ശ്വേത ആദ്യമായി വ്യക്തമാക്കിയത്. സന്ദേശം ഇങ്ങനെ: പീതാംബരക്കുറുപ്പ് പരസ്യമായും തന്നെ ഫോണിൽ വിളിച്ചും ക്ഷമാപണം നടത്തിയ സാഹചര്യത്തിൽ എല്ലാ നിയമ നടപടികളും പിൻവലിക്കുന്നു. ഗുരുജി ഗുൽസാഹിബും അച്ഛനും ഭർത്താവുമായും ആലോചിച്ചാണ് തീരുമാനം. ഒരു ബാഹ്യസമ്മർദ്ദവും ഉണ്ടായിട്ടില്ല. പിന്നെ ബംഗളൂരുവിൽ നേരിട്ട് കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചു. എൻ്റെ അച്ഛനും നല്ല പ്രായമുണ്ട്, ഒരു പ്രായമുള്ളൊരാളാണ്. പിന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, മാപ്പാണ് ഏറ്റവും നല്ലത്. സിൻസിയർലി പബ്ലിക്കിൻ്റെ മുമ്പിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാപ്പ് ചോദിച്ചിട്ടുണ്ട്. എന്നെ പേഴ്സണലായിട്ട് ഫോണിൽ വിളിച്ചിട്ട് സംസാരിച്ചു, മാപ്പ് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ദാറ്റ്സ് ഐ റിസ്പെക്ട് ദാറ്റ് ഡിസിഷൻ. അപ്പോൾ ഞാൻ എൻ്റെ കംപ്ലയിൻറ്റ് പിൻവലിക്കുകയാണ്. സാറിന് വേണ്ടി ഞാനിപ്പോൾ ഇത് പീതാംബരക്കുറുപ്പിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ടാണ് ഞാനൊരു ഡിസിഷനിൽ വന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. വ്യക്തിപരമായി ഏറെ വേദനിപ്പിച്ച ഈ ദിവസങ്ങളിൽ അകമഴിഞ്ഞ് പിന്തുണച്ച മാധ്യമങ്ങൾക്കും അമ്മ ഫെഫ്ക അടക്കമുള്ള സിനിമാ സംഘടനകൾക്കും ശ്വേത നന്ദി രേഖപ്പെടുത്തി. നേരത്തെ പോലീസിന് നൽകിയ മൊഴിയിൽ ശ്വേത പീതാംബരക്കുറുപ്പിന്റെ പേര് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് കുറുപ്പിനെതിരെ പോലീസ് കേസെടുത്തു. വാദപ്രതിവാദങ്ങൾ ശക്തമായി തുടരുന്നതിനിടെയാണ് വിവാദങ്ങൾക്ക് ശ്വേത ക്ലൈമാക്സ് ഇട്ടത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം, ബംഗളൂരു.